ഹലോ, അസ്സലാമു അലൈക്കും. അറഫ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോണത് ഞാൻ ബീഫ് ഷവർമ. അതിന് വേണ്ടി ഒരു 1/4 കിലോ ബീഫാണിത്. ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും 1 സ്പൂൺ വെളുത്തുള്ളിയും ചതച്ചതിടണേണ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണാണ്, 1 സ്പൂൺ മുളക് പൊടി, ഇങ്ങനെ എടുത്തിട്ടുള്ളൂ വടിച്ച്. പിന്നെ 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തൈരാണ് 2 സ്പൂൺ ഇട്ട് കുഴച്ച് വെക്കണത്. നാരങ്ങാനീരിലും കുഴക്കാം, അപ്പോൾ തൈരില്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങാനീരിട്ടിട്ട് ഇതൊന്ന് ചേർത്ത് വെക്കണേണ്. നാരങ്ങാനീരും 2 സ്പൂൺ തന്നെ, 1/3 സ്പൂൺ ഇടണുണ്ട് നാരങ്ങാനീര്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് 1-2 മണിക്കൂർ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷവർമ ഉണ്ടാക്കാനുള്ള മാവെടുത്തിട്ടിട്ട് മൈദ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേണ്. 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ ഈസ്റ്റ്, ഓയിലാണ് 2 സ്പൂൺ ഓയിൽ ഇടുന്നുണ്ട്. ചെറിയ സ്പൂണാണല്ലോ, അപ്പോൾ 2 സ്പൂൺ ഓയിൽ. ഇനി നമുക്കിതൊക്കെ ഒന്നും കൂടെ യോജിപ്പിച്ചിട്ട് ഇതൊന്ന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുത്തിട്ട് 1-2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു നന്ന തുണിയിട്ട് മൂടിയിട്ട് 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഇത് കുഴച്ചെടുക്കട്ടെ. നമ്മൾ പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫും മറ്റേ മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ക്യാരറ്റും 1 വെള്ളരിക്കയും തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതിൽ 4 നാരങ്ങാനീരും 1 കുരുമുളക് പൊടി ഉപ്പും ഇട്ട് വെക്കുക. അപ്പോഴേക്കും മറ്റേതൊക്കെ ശരിയാകും. പിന്നെ 1/2 ഉരുളക്കിഴങ്ങ് ഞാൻ കീറി ചീകി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊക്കെ ഒന്ന് മുറിച്ച് വെക്കണം. പിന്നെ ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ എടുക്കാം. ഇതിൽ ബീഫ് ഷവർമേൻ്റെ ഉള്ളിൽ വെക്കാനാണ് ഇതൊക്കെ ഞാൻ റെഡിയാക്കണത്. ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ ഞാൻ അധികം പച്ചക്കറി വെക്കണില്ല. അപ്പോൾ ഇതാ വെള്ളരിക്കയും ക്യാരറ്റും അരിഞ്ഞിട്ട് 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/4 ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 നാരങ്ങ പിഴിഞ്ഞിടണേണ്. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 മണിക്കൂറേക്ക് മാറ്റി വെച്ച ബീഫ് അതൊന്ന് കുക്കറിലിട്ട് വേവിച്ച് എടുക്കാൻ പോണേണ്. പക്ഷേ ബീഫിന് ഇത്തിരി വേവ് കൂടുതലാണല്ലോ. ചിക്കൻ ആണെങ്കിൽ നമ്മൾ കുക്കറിലിടേണ്ട ആവശ്യമില്ല. ബീഫ് ആയതുകൊണ്ട് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണേണ്. അപ്പോൾ ഇനി നമുക്ക് മാവ് ഒന്ന് തുറന്ന് നോക്കാം. മാവ് ഒന്ന് വീർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടയാക്കി ഈ തുണി നനഞ്ഞ തുണി വെച്ച് തന്നെ ഒന്നും കൂടെ 1-10 മിനിറ്റ് മൂടി വെക്കണം. അപ്പോൾ ഉണ്ട എടുത്തത് ആ പരത്തണയാണ്. അപ്പോൾ അതേ പരത്തിയിട്ടുണ്ട്. ഈ കനത്തിലാണ്, നേരിയ കനത്തിലാണ്, നമ്മുടെ പത്തിരിൻ്റെ കാളും ഇച്ചിരി കൂടെ കനത്തിൽ വെച്ചിരിക്കണേണ്. എന്നിട്ട് ഇത് ആ തണിൻ്റെ തുണി വെച്ച് തന്നെ ഇത് മൂടി വെക്കണം. അപ്പോൾ അതുപോലെ എല്ലാം പരത്തിയിട്ട് ഒന്നിച്ച് വെക്കരുത്. അങ്ങനെ ഒട്ടി മുകളിൽ മുകളിൽ ഇടരുത്. നീക്കി 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 പരത്തിയിട്ടിട്ട് 1 തണിൻ്റെ തുണി വെച്ച് മൂടി വെക്കണം. അപ്പോൾ ഞാനെല്ലാം അങ്ങനെ പരത്തിയെടുക്കണേണ്. അപ്പോൾ നമുക്കത് ചുട്ടെടുക്കാം. നമ്മുടെ അരിപ്പത്തിരിയൊക്കെ ചുട്ടെടുക്കണ പോലെയാണ് ചുട്ടെടുക്കണത്. നേരെ നേരെ ബബിൾസ് വരണുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിടാം ഇത്. ഇത് ചുട്ടതിന് ശേഷവും നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ ചുട്ടെടുക്കണത്. അപ്പോൾ അതങ്ങനെ ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നനഞ്ഞ തുണി വെച്ചിട്ട് മൂടി വെക്കണത്. ആ കുഴക്കുമ്പോഴും ഉണ്ടയാക്കുമ്പോഴും പരത്തുമ്പോഴും ചുടുമ്പോഴും ഒക്കെ അങ്ങനെ മൂടി വെക്കണത്, ഇത് ഉണങ്ങിപ്പോകാതിരിക്കാനാണ്. പത്തിരി ഇതുപോലെ പൊങ്ങി വരണം. നമ്മൾ അരിപ്പത്തിരി ചുടണ പോലെ തന്നെ അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ. അങ്ങനെ വേണം ഇപ്പോൾ ഇത് ചുട്ടെടുക്കാനായിട്ട്. വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം അത് ബീഫ് ഒന്നും കൂടെ ചെറിയ ചെറിയ പീസാക്കി, എന്നിട്ട് വെള്ളം വറ്റിച്ചെടുത്ത് പിന്നെ ഞാനൊരു ഇത്തിരി ബട്ടർ ഇട്ടിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കാൻ പോണേണ്. സ്വല്പം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 പീസ് ബട്ടർ അതിലിട്ട് കൊടുക്കാം. പുളിയൊക്കെ കറക്റ്റാണ്, നമ്മൾ നാരങ്ങയിലൊക്കെ ഇട്ട് വെച്ചിരുന്നതാണല്ലോ. തീയൊക്കെ കുറവായിരിക്കണം ചെയ്യുമ്പോൾ. 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പിന്നെ ഞാൻ ആദ്യം ചേർത്ത മുളക് പൊടി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്തത് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആയിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്.
അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് അപ്പോൾ എരിവ് കറക്റ്റാവും. ഒന്ന് കുറച്ച് ഇത്തിരി ബ്രൗൺ കളർ, അല്പം അധികമല്ല കുറച്ച്. വേണ്ട ഇങ്ങനെ ആയാൽ മതി. ഇതിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടിക്കാനൊക്കെ പാടായിരിക്കും, റബ്ബർ പോലെ ആയിപ്പോവും. ഇതുപോലെ ആയാൽ മതി. ഞാൻ തീ ഓഫ് ചെയ്യണേണ്. തീ ഓഫ് ചെയ്തിട്ട് ഇതാ ഒരു ചെറിയ കഷ്ണം, ഒരു പകുതി ക്യാരറ്റ്, പകുതി സവാള ചെറുതായിട്ട് കൊത്തിയത് ഇതിൽ ഇടണം. ഷവർമ നമുക്ക് ഫില്ല് ചെയ്യാം, ഷവർമ ഉണ്ടാക്കാം. അപ്പോൾ തന്നെ നമ്മൾ ഇത് ചെയ്യാൻ പോണേണ്, ഫില്ല് ചെയ്യാൻ പോണേണ്. ഇങ്ങനെ തുറന്നും ഫില്ല് ചെയ്യാം, അല്ലാതെയും മടക്കിയെടുക്കാം നമുക്ക്. ആദ്യം ബീഫ് വെച്ച്, പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ച്, പിന്നെ നമ്മൾ പുളിയിട്ട നാരങ്ങാനീരിട്ട ക്യാരറ്റും ബീൻസും, ക്യാരറ്റും വെള്ളരിക്കയും വെക്കണേ. എപ്പോഴും നാക്കിൽ തെറ്റുവരലാണ്. പിന്നെ പറയാലെ കാബേജ് അങ്ങനെയൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ വെച്ച് കൊടുക്കാം. ഇത് മയോണൈസാണ്, നമ്മളുണ്ടാക്കിയ മയോണൈസാണ്. മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്, അപ്പോൾ അത് കാണാം നിങ്ങൾക്ക്. എന്നിട്ട് ഇങ്ങനെ മടക്കി നമുക്ക് ഷവർമയായി. പിന്നെ വേറൊരു സൈസ് ഉണ്ടാക്കാം, അതുള്ളിൽ ഫില്ല് ചെയ്തിട്ട് ചെയ്ത് ഇത് നമുക്ക് പുറത്തിങ്ങനെ എല്ലാം തേച്ച് പിടിപ്പിച്ച് ഫില്ല് ചെയ്തിട്ട് എടുക്കാം. രണ്ട് സൈസിലും നമുക്ക് ഷവർമ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഷവർമ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ഷവർമയാണിത്, ബീഫ് ഷവർമ നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിത് ഇടണ പുതിയ വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.